ടാലി ഹെൽപ്പ് വീഡിയോസിലേക്ക് സ്വാഗതം. ടാലി പ്രൈം 3.0 മുതൽ വൗച്ചറിൻ്റെ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ നടത്തിയിട്ടും ഒറിജിനൽ വൗച്ചർ നമ്പേഴ്സ് എങ്ങനെ നിലനിർത്താൻ കഴിയുന്നുവെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അൺയൂസ്ഡ് വൗച്ചർ നമ്പേഴ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾ പഠിക്കും. ടാലി പ്രൈം റിലീസ് 3.0 ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു കമ്പനിയിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മൾട്ടി യൂസർ ഓട്ടോ മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ വൗച്ചറിൻ്റെ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ നടക്കുമ്പോൾ ഒറിജിനൽ വൗച്ചർ നമ്പേഴ്സ് നിലനിർത്തുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വൗച്ചർ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ നടക്കുമ്പോൾ വൗച്ചർ നമ്പേഴ്സിന് മാറ്റം സംഭവിക്കുന്നില്ലെന്ന് ടാലി പ്രൈം റിലീസ് 3.0 ഉറപ്പാക്കുന്നു. ജി എസ് ടി റിട്ടേൺസ് ഫയലിംഗ് സമയത്ത് ജി എസ് ടി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ വൗച്ചർ നമ്പേഴ്സ് ടാലി പ്രൈമിൽ മാറ്റമില്ലാതെ തുടരുമെന്നും ഇത് ഉറപ്പാക്കുന്നു. വൗച്ചർ നമ്പേഴ്സ് അതേപടി എങ്ങനെ നിലനിർത്തുന്നുവെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വൗച്ചർ ടൈപ്പിലേക്ക് പോകുക. ഓൾട്ട് ജി അമർത്തുക. ഓൾട്ടോ മാസ്റ്റർ, വൗച്ചർ ടൈപ്സ്, സെയിൽസ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. ഡീഫോൾട്ടായി നമ്പറിംഗ് ബിഹേവിയർ ഓൺ ഇൻസേർഷൻ ഓർ ഡിലീഷൻ എന്നത് റീറ്റെയിൻ ഒറിജിനൽ വൗച്ചർ നമ്പർ എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മൾട്ടി യൂസർ ഓട്ടോ ആകുമ്പോൾ മാത്രമേ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കൂ. ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് പോലുള്ള ചില വൗച്ചർ ടൈപ്സിന് ഒറിജിനൽ വൗച്ചർ നമ്പേഴ്സ് റീറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്പറിംഗ് ബിഹേവിയർ ഓൺ ഇൻസേർഷൻ ഓർ ഡിലീഷൻ എന്നത് റീ നമ്പർ വൗച്ചേഴ്സ് എന്നാക്കി സെറ്റ് ചെയ്യുക. വൗച്ചേഴ്സ് ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ വൗച്ചേഴ്സ് റീനമ്പർ ചെയ്യും. ഇപ്പോൾ റീറ്റെയിൻ ഒറിജിനൽ വൗച്ചർ നമ്പർ എന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. വൗച്ചർ ടൈപ്പ് സേവ് ചെയ്യുന്നതിന് കൺട്രോൾ എ അമർത്തുക. ഒരു വൗച്ചർ ഡിലീറ്റ് ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഓൾട്ട് ജി അമർത്തുക. ഡേ ബുക്ക് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. എൻ്റർ അമർത്തുക. വൗച്ചർ നമ്പറുകൾ 1 മുതൽ 7 വരെയാണ്. വൗച്ചർ നമ്പർ 5 തിരഞ്ഞെടുക്കുക. ഓൾട്ട് ഡി അമർത്തുക. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ മറ്റു വൗച്ചേഴ്സിൻ്റെ വൗച്ചർ നമ്പർ മാറുന്നില്ല. അതുപോലെ നിങ്ങളൊരു വൗച്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വൗച്ചർ നമ്പറുകളെയും ഇത് ബാധിക്കില്ല. ഒരു വൗച്ചർ തിരഞ്ഞെടുത്ത് ഓൾട്ടായി അമർത്തുക. പാർട്ടി അക്കൗണ്ട്, സെയിൽസ് ലെറ്റർ, സ്റ്റോക്ക് ഐറ്റംസ്, മറ്റാവശ്യമായ വിശദാംശങ്ങൾ എന്നിവ തിരഞ്ഞെടുത്ത് വൗച്ചർ സേവ് ചെയ്യുന്നതിന് കൺട്രോൾ എ അമർത്തുക. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ മറ്റ് വൗച്ചേഴ്സിൻ്റെ വൗച്ചർ നമ്പർ മാറുന്നില്ല. എന്നിരുന്നാലും ചില വൗച്ചർ നമ്പേഴ്സ് അൺയൂസ്ഡ് ആയി തുടരും. ഇപ്പോൾ ഉപയോഗിക്കാത്ത വൗച്ചർ നമ്പറുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു വൗച്ചർ ടൈപ്പിന് ഒറിജിനൽ വൗച്ചർ നമ്പേഴ്സ് റീറ്റെയിൻ ചെയ്യാം എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ നടക്കുമ്പോൾ ടാലി പ്രൈം വൗച്ചർ നമ്പേഴ്സ് പുനഃക്രമീകരിക്കുന്നില്ല. അതിനാൽ അൺയൂസ്ഡ് ആയ ചില വൗച്ചർ നമ്പേഴ്സ് ഉണ്ടാകാം. ട്രാൻസാക്ഷൻസിൽ അവ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഓൾട്ട് ജി അമർത്തുക. വൗച്ചർ ടൈപ്സ് തിരഞ്ഞെടുത്ത ശേഷം സെയിൽസ് എന്നത് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. ഡീഫോൾട്ടായി ഷോ അൺയൂസ്ഡ് വൗച്ചർ നമ്പേഴ്സ് ഇൻ ട്രാൻസാക്ഷൻസ് ഫോർ റീറ്റെയിൻ ഒറിജിനൽ വൗച്ചർ നമ്പർ ബിഹേവിയർ എന്ന ഓപ്ഷൻ എസ് എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക. ഓൾട്ട് ജി അമർത്തി ക്രിയേറ്റ് വൗച്ചർ തിരഞ്ഞെടുക്കുക. കൺട്രോൾ ഐ അമർത്തി വൗച്ചർ നമ്പർ ഡീറ്റെയിൽസ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. അൺയൂസ്ഡ് വൗച്ചർ നമ്പേഴ്സ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. ലിസ്റ്റ് ഓഫ് അൺയൂസ്ഡ് വൗച്ചർ നമ്പേഴ്സ് കാണാം. ഇടപാടിനായി നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അൺയൂസ്ഡ് വൗച്ചർ നമ്പർ തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. എസ്കേപ്പ് അമർത്തുക. പാർട്ടി അക്കൗണ്ട്, സെയിൽസ് ലെറ്റർ, സ്റ്റോക്ക് ഐറ്റംസ്, മറ്റാവശ്യമായ വിശദാംശങ്ങൾ എന്നിവ തിരഞ്ഞെടുത്ത് വൗച്ചർ സേവ് ചെയ്യാൻ കൺട്രോൾ എ അമർത്തുക. ഡേ ബുക്ക് തുറക്കുക. ഓൾട്ട് ജി അമർത്തുക. ഡേ ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ശേഷം എൻ്റർ അമർത്തുക. നിങ്ങൾ തിരഞ്ഞെടുത്ത വൗച്ചർ നമ്പർ ഉള്ള ട്രാൻസാക്ഷൻ ഇവിടെ കാണാം. നിങ്ങൾ കണ്ടതുപോലെ
വൗച്ചർ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ നടത്തുമ്പോൾ വൗച്ചർ നമ്പേഴ്സ് അതേപടി നിലനിർത്തുന്നത് വളരെ ലളിതമാക്കാൻ ടാലി പ്രൈം റിലീസ് 3.0 നിങ്ങളെ സഹായിക്കുന്നു. നന്ദി. ടാലി പ്രൈമിൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ help.tallysolutions.com സന്ദർശിക്കുക. ഏറ്റവും പുതിയ വീഡിയോകൾക്കായി യൂട്യൂബിൽ ടാലി സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.